നമസ്കാരം. തെരുവിൽ താമസിക്കുന്ന രണ്ട് കുട്ടികളടങ്ങുന്ന ഒരു കഥയുണ്ട്. രണ്ടുപേരും ഒരു തെരുവിലാണ് താമസം. അവർ തമ്മിൽ പരസ്പരം മത്സരവും അല്പസ്വല്പം അസൂയമൊക്കെ നിലവിലുണ്ട്. ഒരുവന് തൻ്റെ പിതാവ് വാങ്ങിച്ചു കൊടുത്ത പുതിയ ടെലസ്കോപ്പുമായി തൻ്റെ വീടിൻ്റെ മുൻവശത്തെ പോർച്ചിൽ ഇരിക്കുകയായിരുന്നു. പക്ഷേ അവൻ ടെലസ്കോപ്പിൻ്റെ വലിപ്പം കൂടിയ ഭാഗത്തു കൂടിയാണ് നോക്കിക്കൊണ്ടിരുന്നത്. അപ്പോഴാണ് അവൻ്റെ പിതാവ് അവിടേക്ക് കയറി വന്നിട്ട് അവനത് തെറ്റായി കൈകാര്യം ചെയ്യുന്നുവെന്നും മനസ്സിലാക്കി അവനെ ഉപദേശിച്ചു. ടെലസ്കോപ്പ് ഉപയോഗിക്കുന്ന രീതി അതല്ല, മറ്റേ അറ്റത്തുകൂടി നോക്കുക, അപ്പോൾ നീ നോക്കുന്ന വസ്തുക്കളെ വലുതായി കാണുവാൻ കഴിയും. അവൻ തിരിച്ചു പറഞ്ഞു, ഡാഡ്, ഞാൻ കൂട്ടുകാരനായ ഹാരിയാണ് നോക്കുന്നത്. അവനെ വലുതായി കാണണമെന്ന് എനിക്ക് ആഗ്രഹവുമില്ല, എനിക്കിഷ്ടവുമില്ല. അതുകൊണ്ട് ഈ രീതിയിൽ ഞാൻ അവനെ നോക്കി ചെറുതായി കാണാൻ ആഗ്രഹിക്കുന്നു. ഇതൊരു ആറ്റിറ്റ്യൂഡ് പ്രോബ്ലമാണ്. കാരണം അവരനോട് തോന്നുന്ന അസൂയയാണ് അവനെ ചെറുതാക്കി കാണുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. എന്നാൽ അവരനെ ചെറുതാക്കിയല്ല സ്വയം വലുതാകേണ്ടത്. പൂവിനെ നോക്കിക്കേ, എത്രയോ പൂക്കൾ വിരിയുന്നുണ്ട് ഈ ലോകത്ത്. അത് അതിൻ്റെ സൗന്ദര്യവും അതിൻ്റെ സൗരഭ്യവും ലോകത്തിന് നൽകി കൊഴിഞ്ഞു പോവുകയാണ്. ഒരിക്കലും ഒരു പൂവിന് മറ്റൊരു പൂവിനോട് അസൂയ തോന്നാറില്ല. അസൂയയെപ്പറ്റിയൊരു പറച്ചിലുണ്ട്, എൻ വേ ഈസ് ദ ആർട്ട് ഓഫ് കൗണ്ടിങ് ദ അതർ ഫെലോസ് ബ്ലെസ്സിങ്സ് ഇൻസ്റ്റെഡ് ഓഫ് യുവർ ഓൺ. ഇത് പറഞ്ഞത് ഹരോൾഡ് കോഫിനാണ്. എന്നാൽ ദൈവം തന്ന കൃപയിലും ദൈവം തന്ന കഴിവുകളിലും വിശ്വസിച്ച് മുൻപോട്ട് പോകണം. ചൈനയിൽ നിന്ന് ഹോങ്കോങ്ങിലേക്ക് ഭാര്യയും 8 മക്കൾക്കുമൊപ്പം അഭയാർത്ഥിയായി എത്തിയ ഒരു ചൈനക്കാരനുണ്ട്. അഭയാർത്ഥിയായി എത്തിയ മനുഷ്യൻ്റെ കയ്യിൽ ഒരു പൈസ പോലുമില്ല. അവർക്ക് പണമോ സ്വന്തമായി എന്തെങ്കിലുമോ ഒന്നും അവിടെ ഉണ്ടായിരുന്നില്ല. ധരിച്ചിരുന്ന പഴകിയ വസ്ത്രങ്ങൾ മാത്രമാണ് അവർക്കുണ്ടായിരുന്നത്. എന്നാൽ അവർ ശക്തമായി വിശ്വസിക്കുന്ന ക്രിസ്ത്യാനികളായിരുന്നു. ആ മനുഷ്യൻ്റെ പോക്കറ്റിൽ സ്വത്തായി ആകെ ഉണ്ടായിരുന്നത് പഴകിയ ഒരു വേദപുസ്തകമാണ്. ആ വേദപുസ്തകത്തെ അയാൾ ഏറ്റവും അമൂല്യമായ സ്വത്തായി കരുതി. മാത്രമല്ല, വിശുദ്ധനായ പൗലോസ് ലീഹ ഹൃദയപൂർവം പറഞ്ഞ ഒരു വാക്യം അദ്ദേഹം എപ്പോഴും ജീവിതത്തിൽ ഓർക്കുകയും ധ്യാനിക്കുകയും അതിലദ്ദേഹം ഉറച്ചു വിശ്വസിച്ച് മുൻപോട്ട് പോവുകയും ചെയ്യുമായിരുന്നു. എന്നെ ശക്തനാക്കുന്ന ക്രിസ്തു മുഖാന്തരം എനിക്ക് സകലവും സാധ്യമാകും എന്ന് അദ്ദേഹം അടിയുറച്ച് വിശ്വസിച്ചു. അതുകൊണ്ട് ഏത് നിമിഷവും ഏതു നേരവും ക്രിസ്തുവിനെ സഹായിയും മാർഗനിർദ്ദേശകനുമായി അദ്ദേഹം കണ്ടു. മറ്റുള്ളവർക്ക് ദൈവം കൊടുത്ത നന്മകളെക്കുറിച്ച് അദ്ദേഹം ഒരിക്കലും അസൂയപ്പെട്ടില്ല. തൻ്റെ പ്രതിസന്ധികളെക്കുറിച്ച് അദ്ദേഹം ഒരിക്കലും പരാതിപ്പെട്ടില്ല. ഒന്നുമാത്രം അദ്ദേഹം അടിസ്ഥാനപരമായി വിശ്വസിച്ചു, എന്നെ ശക്തനാക്കുന്ന ക്രിസ്തു മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവനാണ്. ഒന്നുമില്ലായ്മയിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് പടിപടിയായി സമൃദ്ധിയുടെ അനുഭവം കടന്നു വന്നു. അദ്ദേഹം ഒരു വലിയ സമ്പന്നനും അതിലുപരി വലിയൊരു ഉദാരമതിയുമായി അദ്ദേഹം മാറിയെന്നാണ് പിൽക്കാലം പറയുന്നത്. നിങ്ങൾ നിങ്ങളിൽ വിശ്വസിക്കൂ, അതിലുപരി സൃഷ്ടാവായ ദൈവത്തിൽ വിശ്വസിക്കൂ. കുട്ടിയുടെ കയ്യിലെ അസൂയയുടെ ടെലസ്കോപ്പ് ഒന്ന് തിരിച്ചു പിടിക്കേണ്ടതുപോലെ മറ്റുള്ളവരെ വലിയവരായി കാണാനുള്ളൊരു മനസ്സ് നമ്മൾ ആർജിച്ചെടുക്കണം. കയ്യിലെ ഏറ്റവും വലിയ മൂലധനം ദൈവമാണ്. ആ ദൈവത്തെ കാണിച്ചു കൊടുക്കുന്ന വിശുദ്ധ വേദപുസ്തകമാണ് തന്നെ അഭയാർത്ഥിയായി മറ്റൊരു രാജ്യത്തേക്ക് സ്ഥലത്തേക്ക് കടന്നെത്തുമ്പോൾ ആ മനുഷ്യൻ മുറുകെ പിടിച്ചത്. അതുകൊണ്ട് 8 മക്കളും ഭാര്യയുമടങ്ങുന്ന ആ കുടുംബം ചില പ്രതിസന്ധികളിലൂടെ കടന്നുപോയെങ്കിലും അവർക്കതിനെ അതിജീവിക്കുവാനും ജീവിത വിജയം കൈവരിക്കുവാനായും കഴിഞ്ഞു.
വഴി നടത്തിയ ദൈവത്തെ നിരന്തരമായി നമ്മൾ ഓർക്കുകയും ധ്യാനിക്കുകയും വേണം. അതുകൊണ്ട് അപരനെ വലിയവനായി കാണുവാനുള്ളൊരു മനസ്സ് നമ്മൾ ആർജിക്കുകയും ദൈവം വഴി നടത്തുമെന്നുള്ള ബോധ്യത്തിൽ കൂടുതലായി വിശ്വസിക്കുകയും വേണം. സദൃശവാക്യങ്ങൾ 11:27, നന്മയ്ക്കായി ഉത്സാഹിക്കുന്നവൻ രഞ്ജന സമ്പാദിക്കുന്നു. നിശ്ചയമായും ജീവിതയാത്രയിൽ ചില പ്രതിസന്ധികൾ പ്രയാസങ്ങൾ ഒക്കെ ഉണ്ടാകാം. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായവൻ എന്നുള്ള ബോധ്യത്തോടെ ആ ടെലസ്കോപ്പ് ഒന്ന് തിരിച്ചു പിടിച്ച് അപരനെ നന്നായി കണ്ട് മുൻപോട്ട് പോയാൽ ജീവിതം ആ പൂവ് പോലെ സൗന്ദര്യമുള്ളതും സൗരഭ്യം നിറഞ്ഞതുമാകും. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.